Hi students, നമ്മളുടെ കെമിസ്ട്രി എക്സാമിന് രണ്ട് ചാപ്റ്റേഴ്സ് ആണുള്ളത്, ചാപ്റ്റർ ത്രീ ആൻഡ് ഫോർ. അത് ചാപ്റ്റർ ത്രീ എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷൻ ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ രണ്ട് ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് വേഗം നമുക്ക് ഓടിച്ചു പോവാം. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ, തേർഡ് ചാപ്റ്ററിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷനെ നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എ പ്ലസ് ബി എന്നുള്ളത് റിയാക്ട് ചെയ്തിട്ട് സി പ്ലസ് ഡി രണ്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു എന്ന് വിചാരിക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് ദി മാസ് ഓഫ് ദിസ് റിയാക്ഷൻ ഈക്വൽ ടു മാസ് ഓഫ് പ്രോഡക്റ്റ്. അപ്പം ഇതിനെയാണ് നമ്മൾ, അതായത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ നമ്മൾ റിയാക്റ്റന്റ് എന്ന് പറയും, അതിന്റെ ഫലമായിട്ട് കിട്ടുന്ന ആൾക്കാരെ നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയും. സോ മാസ് ഓഫ് ദി റിയാക്റ്റന്റും മാസ് ഓഫ് ദി പ്രോഡക്റ്റും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഇസ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. പിന്നെ നമുക്ക് വരാനുള്ളതാണ് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. ബാലൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ബാലൻസ് ചെയ്യണം രണ്ട് ഭാഗത്തും. അതായത് ഒരു ഇക്വേഷനിൽ റിയാക്റ്റന്റും പ്രോഡക്റ്റും ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, റിയാക്റ്റന്റിന്റെ എണ്ണത്തെയും പ്രോഡക്റ്റിന്റെ എണ്ണത്തെയും ഈക്വൽ ആക്കണം. അതിനാണ് നമ്മൾ ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഇക്വേഷൻ തരും. കൺസിഡർ ദിസ് ഇക്വേഷൻ, മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗിവിങ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ എന്ന് എങ്ങനെയാണ് നോക്കുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് റിയാക്റ്റന്റും നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് പ്രോഡക്റ്റും എഴുതി നോക്കാം. സോ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് റിയാക്റ്റന്റ് എന്തൊക്കെയാണ്, ഏതൊക്കെ ആറ്റംസ് ആണുള്ളത്? മെഗ്നീഷ്യവും ഓക്സിജനും. സോ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് മെഗ്നീഷ്യം ഇൻ ദ റിയാക്റ്റന്റ് സൈഡ് ഇസ് വൺ, ഓക്സിജൻ ഇറ്റ് ഇസ് ടു. ദെൻ വാട്ട് അബൌട്ട് നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് പ്രോഡക്റ്റ്? മെഗ്നീഷ്യം ഈസ് ഈക്വൽ ടു വൺ, ഓക്സിജൻ ഈസ് ഈക്വൽ ടു വൺ. എന്നിട്ട് അത് രണ്ടും റിയാക്റ്റന്റിന്റെ ആറ്റത്തിന്റെ എണ്ണവും പ്രോഡക്റ്റിന്റെ ആറ്റത്തിന്റെ എണ്ണവും ഈക്വൽ ആണോ എന്ന് നോക്കാം. അപ്പൊ നമുക്ക് കാണാൻ പറ്റും മെഗ്നീഷ്യത്തിന്റെ എണ്ണം വൺ വൺ ആണ്, പക്ഷെ ഓക്സിജന്റെ എണ്ണം ടു വൺ ഡിഫറെന്റ് ആണ്. സോ ദിസ് ഇസ് നോട്ട് എ ബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഇതിനെ ബാലൻസ്ഡ് ഇക്വേഷൻ ആക്കണം. എങ്ങനെ? നമുക്കറിയാം ഓക്സിജന്റെ എണ്ണമാണ് കുറവ്. അപ്പം ഏറ്റവും കുറവുള്ള ആളെടുത്ത് പോയിട്ട് ആദ്യം എന്ത് ചെയ്യാം, ഈക്വൽ ആക്കാം. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ പ്രോഡക്റ്റ് സൈഡിലാണ് ഓക്സിജന്റെ എണ്ണം കുറവ്. ഓക്സിജൻ റിയാക്ഷൻ സൈഡിൽ രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ ഒന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് സൈഡിൽ പോയിട്ട് ടു ചെയ്യണം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഈ ഭാഗത്തായിരിക്കണം, കോഎഫിഷ്യന്റ് ആയിട്ടായിരിക്കണം നമ്മൾ നമ്പർ കൊടുക്കേണ്ടത്. അല്ലാതെ ഇവിടെ പോയിട്ട് ടു എന്ന് എഴുതാൻ പാടില്ല. നമ്മൾ ഫോർ എക്സാമ്പിൾ 5O2 എന്ന് എഴുതുന്നതിൽ നമ്മൾ ഇവിടെ എഴുതുന്നതിനെയാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുക, ഈ ഭാഗത്ത് എഴുതുന്നതിനെ കോഎഫിഷ്യന്റ് എന്ന് പറയും. സോ കോഎഫിഷ്യന്റ് ആയിട്ടായിരിക്കണം നമ്മൾ എപ്പോഴും ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ എഴുതരുത്. ഒരിക്കലും സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ എഴുതാൻ പാടില്ല. ഓക്കെ, സോ നമ്മൾ അവിടെ ടു ഇട്ട് കൊടുത്തപ്പം പ്രോഡക്റ്റ് സൈഡിൽ എന്തായി, രണ്ട് മെഗ്നീഷ്യം ആറ്റം അതേപോലെ തന്നെ രണ്ട് ഓക്സിജൻ ആറ്റമായി. റിയാക്റ്റന്റ് സൈഡിൽ രണ്ട് ഓക്സിജൻ ആറ്റമായി, പക്ഷേ ഒരു മെഗ്നീഷ്യം ആറ്റമേ ഉള്ളൂ. അപ്പം വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ആ മെഗ്നീഷ്യത്തെ ഈക്വലാക്കണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു ടു ഇട്ട് കൊടുത്തു. സോ ഇപ്പോഴെന്തായി, ദിസ് ബിക്കം എ ബാലൻസ്ഡ് ഇക്വേഷൻ. സോ ഇങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ നമ്പർ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. ദെൻ തേർഡ് വരുന്നതാണ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. നമുക്ക് ഈ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷനെ രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഈ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ പറയുന്നതിന് മുമ്പ് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് നോക്കാം. ഓക്സിഡേഷൻ നമ്പർ ഓക്സിഡേഷൻ നമ്പർ ഇസ് നത്തിങ് ബട്ട് ദി നമ്പർ ദാറ്റ് ഇസ് ബാലൻസി വിത്ത് ചാർജ്. ബാലൻസിയെ നമുക്ക് ചാർജ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയാം. ബാലൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇറ്റ് ഷെയർസ് ഗെയിൻസ് ഓർ ലൂസസ്. ഫോർ എക്സാമ്പിൾ സോഡിയം നോക്കുക, 11 ആണ് ആറ്റോമിക് നമ്പർ, അതുകൊണ്ട് 11 ഇലക്ട്രോൺ ഉണ്ടാവും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1 ആണ്. സോ എന്തായിരിക്കും ബാലൻസി? ഇത് സ്റ്റേബിൾ കോൺഫിഗറേഷൻ അല്ല. സ്റ്റേബിൾ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഒക്ടെക്ട് ഇലക്ട്രോണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്. അപ്പോൾ ഇത് ഇൻ ഓർഡർ ടു ഒബ്ടെയിൻ സ്റ്റെബിലിറ്റി സോഡിയം വിൽ ഡൊണേറ്റ് ദിസ് 1 ഇലക്ട്രോൺ. സോ ബാലൻസി എന്താണ്, ബാലൻസി ഈസ് 1. ദെൻ വാട്ട് ഇസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബാലൻസി വിത്ത് ചാർജ് ആണ്. സോ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഇനി എന്തായിരിക്കും ഇതിന്റെ ചാർജ്? ഇവിടെ നോക്കുക, സോഡിയം ഇസ് ഡൊണേറ്റിംഗ് 1 ഇലക്ട്രോൺ അല്ലെ. സോഡിയം ഒരു ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യാണ്, അതായത് ഒരു ഇലക്ട്രോൺ സോഡിയത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. സോ എന്തായിരിക്കും, ഒരു നെഗറ്റീവ് ചാർജ് ആണ് സോഡിയത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. സോ ദ ചാർജ് ഓഫ് സോഡിയം ഇസ് +1. ഓക്കെ, +1. സോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സോഡിയം ഇസ് +1. അപ്പൊ ഇതാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ദെൻ ബാക്ക് ടു ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ദിസ് ഇസ് ആക്ച്വലി എ പ്രോസസ്. നമുക്ക് ഈ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ രണ്ട് രീതിയിൽ പറയാം.
ഓക്സിഡേഷൻ എന്നുള്ളത് ലോസ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയാം. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനത്തിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഓക്സിഡേഷൻ പറയാം. വൺ ഇസ് ലോസ് ഓഫ് ഇലക്ട്രോൺ, ദെൻ സെക്കൻഡ് വൺ ഇസ് ഇൻക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ. ദെൻ അതേപോലെ തന്നെ റിഡക്ഷനെ നമുക്ക് എന്ത് പറയാം, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണെന്ത് റിഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പറിന് നമ്മൾ റിഡക്ഷൻ എന്ന് പറയും. ദെൻ ഇനി നമുക്ക് ഈ പാഠത്തിൽ വരുന്നത് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിലെ ഓക്സിഡേഷൻ ആർക്കാണ് സംഭവിച്ചത്, റിഡക്ഷൻ ആർക്കാണ് സംഭവിച്ചത് നോക്കാം. നമുക്കറിയാം നമ്മൾ രണ്ട് ടൈപ്പ് കോമ്പൗണ്ട്സ് വച്ചിട്ടുണ്ട്, ഒന്ന് അയണിക് കോമ്പൗണ്ട്സും അതേപോലെ തന്നെ സെക്കൻഡ് വൺ കോവാലന്റ് കോമ്പൗണ്ട്സും പഠിച്ചിട്ടുണ്ട്. അയണിക് കോമ്പൗണ്ട്സ് ആണോ എന്ന് എങ്ങനെയാ മനസ്സിലാവുക, നമ്മൾ ആ കോമ്പൗണ്ട് എടുത്തിട്ട് ആ കോമ്പൗണ്ടിലുള്ള ആറ്റങ്ങളെ നോക്കാം. ആ ആറ്റത്തിലെ ഒന്ന് മെറ്റലും ഒന്ന് നോൺ മെറ്റലും ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് എൻ അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കാം മെഗ്നീഷ്യം ക്ലോറൈഡ്. മെഗ്നീഷ്യം ക്ലോറൈഡിലെ മെഗ്നീഷ്യം എന്താണ് മെറ്റലാണ്, ക്ലോറിൻ എന്താണ് നോൺ മെറ്റലാണ്. ഇപ്പൊ മെറ്റലും നോൺ മെറ്റലും വന്നപ്പോൾ മെഗ്നീഷ്യം ക്ലോറൈഡ് എന്തായിരിക്കും, ഒരു അയണിക് കോമ്പൗണ്ട് ആയിരിക്കും. ഇനി ആ കോമ്പൗണ്ടിലെ രണ്ടും നോൺ മെറ്റൽ ആണെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ എച്ച് സി എൽ, ഹൈഡ്രജൻ എന്താണ് നോൺ മെറ്റൽ ആണ്, ക്ലോറിൻ എന്താണ് നോൺ മെറ്റൽ ആണ്. സോ രണ്ടും നോൺ മെറ്റൽ ആണെങ്കിൽ ദാറ്റ് ഇസ് എ കോവാലൻസ് കോമ്പൗണ്ട് ആയിരിക്കും, കോവാലൻസ് കോമ്പൗണ്ട്. സോ നമ്മൾ ഏത് കോമ്പൗണ്ട് ആണ് നോക്കിയിട്ട് വേണം നമുക്ക് ഓക്സിഡേഷനോ റിഡക്ഷനോ ചൂസ് ചെയ്യേണ്ട മെത്തേഡ് സെലക്ട് ചെയ്യേണ്ടത്. സോ ഇഫ് ഇറ്റ് ഇസ് എൻ അയണിക് കോമ്പൗണ്ട്, അയണിക് കോമ്പൗണ്ട് ആണെങ്കിൽ നമ്മൾ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് ആർക്കാണ് ഇലക്ട്രോൺ കിട്ടുന്നത് ആർക്കാണെന്ന് നോക്കാം, അവർക്കായിരിക്കും ഓക്സിഡേഷൻ റിഡക്ഷൻ സംഭവിക്കാം. ഓക്കെ, സോ നോക്കുക മെഗ്നീഷ്യം ക്ലോറൈഡ് ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ ഇതിൽ ഓക്സിഡേഷൻ ആർക്കാണ് റിഡക്ഷൻ ആർക്കാണ് സംഭവിച്ചത്. അപ്പൊ നമ്മൾ എന്ത് നോക്കിയാൽ മതി, മെഗ്നീഷ്യം പ്ലസ് ക്ലോറിൻ ഗിവ് മെഗ്നീഷ്യം ക്ലോറൈഡ്, ആ മെഗ്നീഷ്യം ഇസ് എ മെറ്റൽ, ക്ലോറിൻ ഇസ് എ നോൺ മെറ്റൽ, സോ ദിസ് ഈസ് എൻ അയണിക് കോമ്പൗണ്ട്. അപ്പൊ നമ്മൾ ഇലക്ട്രോണിന്റെ ലോസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓക്സിഡേഷൻ റിഡക്ഷൻ മാർക്ക് ചെയ്യണം. സോ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇവിടെ നോക്കാം മെഗ്നീഷ്യം, വാട്ട് ഇസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് മെഗ്നീഷ്യം, 2, 8, 2 ആണ് വരിക. സോ മെഗ്നീഷ്യത്തിന് ഇവിടെ ഇലക്ട്രോൺ, രണ്ട് ഇലക്ട്രോൺ കൊടുത്താൽ സ്റ്റേബിൾ ആകാം. ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7 ആണ്. സോ ക്ലോറിൻ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താൽ എന്താകാം, സ്റ്റേബിൾ ആകാം. സോ ഇങ്ങനെ എന്തായിരിക്കും, ഇപ്പൊ മെഗ്നീഷ്യം രണ്ട് ഇലക്ട്രോണിനെ കൊടുക്കും, ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങും. അപ്പൊ ഇവിടെ ആർക്കായിരിക്കും ഓക്സിഡേഷൻ നടക്കുക, മെഗ്നീഷ്യത്തിന് ഓക്സിഡേഷനും അതേപോലെ തന്നെ ക്ലോറിന് റിഡക്ഷനും നടക്കും. ഓക്കെ, ഇനി വേറൊരു കാര്യമാണ് ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആൾക്കാണ് നമ്മൾ ഓക്സിഡൈസ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയാം, റിഡക്ഷൻ സംഭവിക്കുന്ന ആൾക്ക് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയും. അപ്പം ഇവിടെ മെഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിച്ചു, സോ മെഗ്നീഷ്യം ഈസ് ദി റെഡ്യൂസിങ് ഏജന്റ്. ദെൻ ക്ലോറിന് എന്ത് റിഡക്ഷൻ സംഭവിച്ചു, സോ ദ ഓക്സിഡൈസിങ് ഏജന്റ് ഇസ് ക്ലോറിൻ. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓക്സിഡേഷൻ റിഡക്ഷൻ മാർക്ക് ചെയ്യാം. ഇനി ഇഫ് ഇറ്റ് ഇസ് എ കോവാലന്റ് കോമ്പൗണ്ട്, കോവാലന്റ് കോമ്പൗണ്ട് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ എച്ച് സി എൽ, നമ്മൾ എങ്ങനെ ഓക്സിഡേഷൻ റിഡക്ഷൻ കണ്ടുപിടിക്കും, ബൈ റൈറ്റിംഗ് ഈറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ എഴുതിയിട്ട് വേണം നമ്മൾ എന്ത് അസൈൻ ചെയ്യാൻ, അതിന് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്ന് നോക്കാം. അപ്പൊ ഇവിടെ നോക്കാം എച്ച് സി എൽ, ദിസ് ഇസ് എൻ കോവാലന്റ് കോമ്പൗണ്ട്. അപ്പം ഇവിടെ നോക്കാം എച്ച് ടു പ്ലസ് സി എൽ ടു ഗിവിങ് ടു എച്ച് സി എൽ ആണ്. സോ ഫ്രീ ആയിട്ടുള്ള ഒരു ആറ്റം ആണെങ്കിൽ, അതായത് ആ മോളിക്യൂളിൽ സെയിം ആറ്റംസ് മാത്രമേ ഉള്ളൂവെങ്കിൽ, ടേക്ക് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദാറ്റ് എലമെന്റ് ആസ് 0. അപ്പൊ ക്ലോറിനും എന്താണ് നോക്കുക, ക്ലോറിൻ ആറ്റംസ് മാത്രമേ ഉള്ളൂ. സോ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ 0 ആയിട്ട് എടുത്തു. ഇനി എച്ച് സി എൽ എന്ന് നോക്കുക, എച്ച് സി എൽ. സോ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം, ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്, ഒരു ഇലക്ട്രോൺ ആണ്. ഹൈഡ്രജൻ മെജോറിറ്റിയിലും എച്ച് പ്ലസ് അയോൺസ് ആയിട്ടാണ് മാറുക. സോ ഈ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് മീൻ മെജോറിറ്റി ഓഫ് ദ കേസസ് +1 ആയിരിക്കും. അപ്പൊ നമ്മൾ +1 എന്ത് കൊടുത്തു, ഹൈഡ്രജന് കൊടുത്തു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓവറോൾ ചാർജ് ഓഫ് ദിസ് കോമ്പൗണ്ട് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. സോ ഹൈഡ്രജന് +1 ആണെങ്കിൽ ക്ലോറിൻ എന്താവണം, -1 ആവണം. ഓക്കെ, സോ ഇവിടെ നോക്കുക ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 നിന്ന് +1 ആയിട്ട് കൂടി. അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ഓക്സിഡേഷൻ. ദെൻ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു, 0 നിന്ന് -1 ആയിട്ട് കുറഞ്ഞു. ദെൻ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്സ് എന്താണ്, റിഡക്ഷൻ എന്ന് പറയാം. സോ ഓക്സിഡേഷൻ സംഭവിച്ചത് ഇവിടെ ഹൈഡ്രജനും റിഡക്ഷൻ സംഭവിച്ചത് ക്ലോറിനുമാണ്.
So reducing agent ennu parayunnathu hydrogen aayirikkum, oxidizing agent ennu parayunnathu chlorine aayirikkum. ഈ ഒരു അതായത് നമ്മൾ അയണിക് കോമ്പൗണ്ടോ കോവാലന്റ് കോമ്പൗണ്ടോ ആണോ നോക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷൻ അതേപോലെ ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് കണ്ടുപിടിക്കാം. പിന്നെ വരുന്നതാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു ഭാഗം. അപ്പം നമ്മൾ നോക്കുക, ഫോർ എക്സാമ്പിൾ എച്ച് ടു എസ് ഓ ഫോർ സൾഫ്യൂരിക് ആസിഡ് തന്നിട്ടുണ്ട്. അപ്പം അതിലുള്ള എല്ലാ ആറ്റത്തിന്റെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഈ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന നമുക്ക് അറിയുന്ന സിമ്പിൾ ആയിട്ടുള്ള ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഹൈഡ്രജന് ഞാൻ പറഞ്ഞു എപ്പോഴും പ്ലസ് വൺ ആയിരിക്കും. ഓക്കെ, ഓക്സിജന്റെ എപ്പോഴും മൈനസ് ടു ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചോക്കാം. ദെൻ വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ. അപ്പൊ നമുക്ക് അറിയാത്ത ഓക്സിഡേഷൻ നമ്പർ ആയതുകൊണ്ട് നമ്മൾ അതിന് എക്സ് എന്ന് എടുത്തു. ദെൻ ഓവറോൾ ചാർജ് ഓഫ് ദിസ് എച്ച് ടു എസ് ഓ ഫോർ എപ്പോഴും എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ പോലെ ഫോം ചെയ്യാം. അതായത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ടു നമ്പർ ഓഫ് ആറ്റംസ് ഇൻറ്റു ചാർജ് ഓഫ് ആറ്റം പ്ലസ് എത്രത്തോളം അങ്ങനെ ആ ഒരു കോമ്പൗണ്ടിൽ ആറ്റം ഉണ്ടോ അത്രയും ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു സീറോ എന്ന് ചെയ്യാം. അപ്പൊ ഇവിടെ എത്ര നമ്പർ ഓഫ് ആറ്റംസ്, നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ടു. ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. സോ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇസ് ടു, ടു ഇൻറ്റു ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ പ്ലസ് വൺ പ്ലസ് സൾഫർ നമുക്ക് അറിയൂല്ലോ, സോ എക്സ് ആക്കി എടുത്തു. എണ്ണം എന്താണ്, വൺ എണ്ണാണ്. സോ എക്സ് ഇൻറ്റു വൺ പ്ലസ് ഫോർ ഇൻറ്റു ഓക്സിജന്റെ എണ്ണം ഫോർ ആണ്, ഫോർ ഇൻറ്റു ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ മൈനസ് ടു, വിച്ച് ഈസ് ഈക്വൽ ടു സീറോ. അങ്ങനെ ഇത് സോൾവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ. അപ്പം ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ദെൻ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷനിൽ റിഡക്ഷനും ഓക്സിഡേഷനും നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ റിഡോക്സ് റിയാക്ഷൻ. ദെൻ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, അതായത് അതിന്റെ സ്പീഡ്, കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡിനെയാണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അഞ്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാണ് നേച്ചർ ഓഫ് ദ റിയാക്റ്റന്റ്. നമ്മൾ ആ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ സ്വഭാവം വെച്ചിട്ട് ആ സ്വഭാവം എന്തിനെ ബാധിക്കും, റിയാക്ഷന്റെ സ്പീഡിനെ ബാധിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് സിങ്കും മെഗ്നീഷ്യവും ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ. ദെൻ രണ്ടാമത്തെ ഫാക്ടറാണ് കോൺസെൻട്രേഷൻ ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അതായത് നമ്മൾ സെയിം മെറ്റൽ, സെയിം സാധനം എടുത്തു, പക്ഷേ ഡിഫറെന്റ് കോൺസെൻട്രേഷനിലുള്ള ആസിഡുകൾ എടുത്തു. ഒന്ന് സ്ട്രോങ് ആസിഡാണ്, ഒന്ന് ഡൈല്യൂട്ട് ആസിഡാണ്. അപ്പൊ സ്ട്രോങ് ആസിഡിലായിരിക്കും കൂടുതൽ സ്പീഡ് ഉണ്ടാവുക. ദെൻ മൂന്നാമത്തെ ഫാക്ടറാണ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ഫോർ എക്സാമ്പിൾ മാർബിൾ പീസസും എച്ച് സി എല്ലും ആയിട്ടുള്ള റിയാക്ഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം മാർബിൾ പീസസ് ആയിട്ടും പൗഡർ ആയിട്ടും നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. മാർബിൾ പൗഡർ ആയിട്ട് യൂസ് ചെയ്തപ്പോഴാണ് ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ റിയാക്ഷൻ സ്പീഡിൽ നടക്കുന്നതെന്ന് കാണാൻ പറ്റും. സോ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിയാക്ഷന്റെ റേറ്റും എന്താണ്, കൂടും. ദെൻ ടെമ്പറേച്ചർ ആണ് നാലാമത്തെ ഫാക്ടർ. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്തായിരിക്കും, കൂടുന്നതായിരിക്കും. ദെൻ അഞ്ചാമത്തെ ഫാക്ടറാണ് യൂസ് ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയാക്ഷന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റുകൾ എന്ന് പറയാം. നമുക്ക് റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാനും ഉപയോഗിക്കാം, റിയാക്ഷന്റെ സ്പീഡ് കുറയ്ക്കാനും കാറ്റലിസ്റ്റുകൾ ഉപയോഗിക്കാം. ഈ കാറ്റലിസ്റ്റുകൾ റിയാക്ഷനിൽ പങ്കെടുത്ത് അവരെ ചേഞ്ച് ഒന്നും വരുത്തൂല, അവർ ജസ്റ്റ് റിയാക്ഷന്റെ സ്പീഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ റിയാക്ഷന്റെ സ്പീഡിനെ കൂട്ടുന്ന ആൾക്കാരെയാണ് നമ്മൾ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് മാംഗനീസ് ഡയോക്സൈഡ് ഒക്കെ. ദെൻ റിയാക്ഷനിന്റെ സ്പീഡിനെ കുറയ്ക്കുന്ന കാറ്റലിസ്റ്റിനെയാണ് നമ്മൾ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയാം. നെഗറ്റീവ് കാറ്റലിസ്റ്റിന്റെ എക്സാമ്പിൾ ആണ് ഫോസ്ഫോറിക് ആസിഡ്. ദെൻ ഈ കാറ്റലിസ്റ്റും എന്താണ്, സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ്. അതിന് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ എക്സാമ്പിൾ, എച്ച് ടു ഒ ടു ഹൈഡ്രജൻ പെറോക്സൈഡ്. സോ എച്ച് ടു ഒ ടു നമുക്കറിയാം നമ്മളെ വീട്ടിൽ കുഴിനകത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ പോലെ യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന് ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കും. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാല് ആ മോളിക്യൂള് ബ്രേക്ക് ചെയ്തിട്ട് സ്മോൾ സ്മോൾ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ വേറെ കോമ്പൗണ്ട്സ് ആക്കിയിട്ട് മാറാം. സോ ഹൈഡ്രജൻ പെറോക്സൈഡ് എച്ച് ടു ഒ ടു ഡീകമ്പോസ് ചെയ്താൽ എച്ച് ടു ഒ ആൻഡ് ഓക്സിജൻ ആണ് ഉണ്ടാവുന്നത്. എച്ച് ടു ഒ വാട്ടർ ആൻഡ് ഓക്സിജൻ ആണ് ഉണ്ടാവുന്നത്. സോ എന്താക്കണം, വാട്ട് ആർ ദി പ്രോഡക്റ്റ് ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന വാട്ടർ ആൻഡ് ഓക്സിജൻ. ദെൻ അതിനൊരു ഇക്വേഷൻ ആക്കി അതിനെ ബാലൻസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇക്വേഷൻ ആക്കി, അതായത് എച്ച് ടു ഒ ടു ഡീകമ്പോസിഷൻ ഓഫ് എച്ച് ടു ഒ ടു ആണ്. സോ എച്ച് ടു ഒ ടു എന്തായിട്ട് മാറുന്നു, ഓക്സിജനും അതേപോലെ എച്ച് ടു ഒ ആയിട്ടും മാറുന്നു. ഇനി അതിനെ ബാലൻസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബാലൻസിങ് ചെയ്യാം. ഓക്കെ, എണ്ണം നോക്കുക, ബാലൻസിങ് ചെയ്ത് നോക്കുക. ദെൻ നമുക്ക് കാണാൻ പറ്റും ഓക്സിജൻ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഈ ഓക്സിജൻ ഉണ്ടാവുന്നത് കാരണം ഓക്സിജൻ നമുക്കറിയാം കട്ടാൻ സഹായിക്കുന്ന ഗ്യാസ് ആണ് എന്ത്,
ഓക്സിജൻ അപ്പോൾ നമ്മൾ ഒരു എരിയുന്ന തീപ്പെട്ടി എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് നമ്മൾ നമ്മൾ അതിന്റെ കനലോ എന്തെങ്കിലും ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉള്ള ബോട്ടിലിന്റെ മുകളിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കറിയാം H2O2 ഡീകമ്പോസ് ചെയ്ത ഓക്സിജൻ ഇങ്ങനെ ഉണ്ടായിട്ട് വരും. അപ്പൊ ഈ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് കൊണ്ടുവന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് കത്തുന്നത് ഇങ്ങനെ പെട്ടെന്ന്, അതായത് ആ കത്തുന്നതിന്റെ ഇന്റൻസിറ്റി കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഇസ് ദി ഒബ്സർവേഷൻ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്യണം. അതായത് MnO2 മാംഗനീസ് ഡൈ ഓക്സൈഡ് എന്നാണ് കാറ്റലിസ്റ്റിന്റെ പേര്, മാംഗനീസ് ഡൈ ഓക്സൈഡ്. ഈ കാറ്റലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ വീണ്ടും ബേണിംഗ് മാച്ച് സ്റ്റിക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പെട്ടെന്ന് കത്തും, അതായത് കത്തിപ്പിടിക്കും ഈ ഒരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക് നന്നായിട്ട് കത്തുന്നതായിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും? അവിടെ ഉണ്ടായിട്ടുള്ള ഓക്സിജന്റെ അളവ് കൂടിയിട്ടാണ് അത് നന്നായിട്ട് കത്തുന്നത്. അപ്പൊ നമ്മൾ മാംഗനീസ് ഡൈ ഓക്സൈഡ് ആഡ് ചെയ്തപ്പം ഡീകമ്പോസിഷൻ ഓഫ് H2O2 എന്ത് ചെയ്തു? കുറച്ചും കൂടി സ്പീഡ് കൂടി. അപ്പൊ മാംഗനീസ് ഡൈ ഓക്സൈഡ് എന്ത് കാറ്റലിസ്റ്റ് ആയിരിക്കും? പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആയിരിക്കും. ഓക്കെ, സോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യാം. ഓക്കെ, കാറ്റലിസ്റ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പൊ വേഗം മിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഇതിൻ്റെയും ഓരോരോ എക്സാമ്പിൾ വീതം, ഓരോ റേറ്റ് ഓഫ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സും അതിൻ്റെ എന്താണ് അതിൻ്റെ എക്സാമ്പിൾസും നിങ്ങൾ പഠിക്കാം. ദെൻ എക്സാമിനുള്ള വേറൊരു ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങുന്നത് ഹിസ്റ്ററി ഓഫ് പീരിയോഡിക് ടേബിൾ വെച്ചിട്ടാണ്. സോ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് വരുന്നത് ലാവോസിയർ വെച്ചിട്ടാണ്. ലാവോസിയർ ആണ് ഈ എലമെന്റ്സിനൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് തുടങ്ങിയിട്ടുള്ളത്. അദ്ദേഹം എന്ത് ചെയ്തു? അന്ന് അറിയപ്പെട്ടിരുന്ന 30 എലമെന്റ്സിനെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ദെൻ രണ്ടാമത് വരുന്നത് ആഫ്റ്റർ ലാവോസിയർ വരുന്നതാണ് നമ്മളുടെ ഡോബ്രെയ്നർ. ഡോബ്രെയ്നർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്, ആൻഡ് ഹി ഇൻട്രൊഡ്യൂസസ് ട്രയാഡ്. ഡോബ്രെയ്നർ എന്താ ചെയ്തത്? സെയിം ഏകദേശം സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റ്സിനൊക്കെ അദ്ദേഹം ഗ്രൂപ്പുകളാക്കി നോക്കി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ചില ഗ്രൂപ്പുകളിൽ 3 എലമെന്റ്സ് വീതം കാണുന്നുണ്ട്. സോ അതിനെയാണ് അദ്ദേഹം ട്രയാഡ്സ് എന്ന് വിളിച്ചത്. ഓക്കെ, ട്രയാഡ്സ്. അങ്ങനെ അദ്ദേഹത്തിന് 3 ട്രയാഡുകൾ കിട്ടി. എന്തായിരുന്നു ഈ ട്രയാഡുകളുടെ പ്രത്യേകത? ഈ ട്രയാഡിനെ അവരുടെ ആറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ ഈ മിഡിലില് കിട്ടുന്ന ആളുടെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് ആയിരിക്കും. അതായത് ഈ 23 സോഡിയത്തിന്റെ, ലിഥിയം സോഡിയം പൊട്ടാസ്യം എന്നുള്ളത് ഡോബ്രെയ്നറിന്റെ ഒരു ട്രയാഡാണ്. അപ്പം ഈ സോഡിയത്തിന് 23 എങ്ങനെയാ കിട്ടിയത്? ആവറേജ് കാണാം, ആവറേജ് കാണാന്ന് പറഞ്ഞാൽ 7 39 7+39 ചെയ്യുക ഡിവൈഡഡ് ബൈ 2. അങ്ങനെ ചെയ്താലായിരിക്കും നമുക്ക് എന്തായിരിക്കും കിട്ടുക? 23 ആയിരിക്കും കിട്ടുക. അതായത് ഫസ്റ്റ് ആൻഡ് തേർഡ് എലമെന്റിന്റെ ആറ്റോമിക് മാസിന്റെ ആവറേജ് ആയിരിക്കും മിഡിൽ ആയിട്ടുള്ള എലമെന്റ് എന്ന് ഡോബ്രെയ്നർ കണ്ടെത്തി. ദെൻ ഡോബ്രെയ്നറിന് ശേഷം, പക്ഷെ ഡോബ്രെയ്നറിന് എന്താണ് വെറും 3 ട്രയാഡ്സ് മാത്രമേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത് അത്ര സ്വീകാര്യമായില്ല. ദെൻ രണ്ടാമത് ആഫ്റ്റർ ഡോബ്രെയ്നർ വന്ന ആളാണ് ന്യൂലാൻഡ് എന്ന് പറയുന്നത്. ന്യൂലാൻഡ് കൊണ്ടുവന്നതാണ് എന്ത്? ലോ ഓഫ് ഒക്ടേവ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അന്ന് അറിയപ്പെട്ടിരുന്ന 56 എലമെന്റ്സിനെ ഇൻക്രീസിംഗ് ആറ്റോമിക് മാസിന്റെ രൂപത്തിൽ എഴുതി നോക്കി. എന്നിട്ട് അപ്പൊ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, അങ്ങനെ എഴുതി നോക്കിയപ്പോൾ കിട്ടുന്ന കുറെ എലമെന്റ്സ് കിട്ടി. അതിൽ ഒന്നാമത്തെ എലമെന്റും പിന്നെ ഒന്നാമത്തെ എലമെന്റ് കഴിഞ്ഞു വരുന്ന 8th എലമെന്റിനും സെയിം പ്രോപ്പർട്ടീസ് ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അതുകൊണ്ടാണ് അതിന് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. സോ ലോ ഓഫ് ഒക്ടേവ് എന്ന് പറയുന്നത് ന്യൂലാൻഡിൻ്റെതാണ്. ദെൻ ന്യൂലാൻഡിന്റെ ക്ലാസിഫിക്കേഷനും അദ്ദേഹത്തിന് വളരെ കുറച്ച് ക്ലാസിഫിക്കേഷൻ, അതായത് അദ്ദേഹത്തിന്റെ ഈ ഒക്ടേവ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ 20 എലമെന്റ്സിന് മാത്രമേ അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. ഹയർ എലമെന്റ്സിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ലോ ഓഫ് ഒക്ടേവ് എന്ത് ചെയ്തില്ല, ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ടും അത് തള്ളിപ്പോയി. ദെൻ ആഫ്റ്റർ ന്യൂലാൻഡ് വരുന്നതാണ് മെൻഡലീവ് എന്ന് പറയുന്നത്. മെൻഡലീവ് ആണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ അറേഞ്ച്ഡ് എലമെന്റ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ്, അതോടൊപ്പം തന്നെ അദ്ദേഹം എന്തും കൂടി കൺസിഡർ ചെയ്തു, ആ എലമെന്റ്സ് ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന കോമ്പൗണ്ട്സും കൂടി കമ്പൈൻ നോക്കിയിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ദിസ് ഈസ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിലെ പിരീഡ്സും ഗ്രൂപ്പ്സും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ, മെന്റലി പീരിയോഡിക് ടേബിളിൽ 8 ഗ്രൂപ്പ്സ് ആൻഡ് 6 പീരീഡ്സ് ഉണ്ടായിരുന്നു. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് മെന്റലി പീരിയോഡിക് ടേബിൾ, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി? അദ്ദേഹത്തിന് സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സിനൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റി, സെയിം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റി. അതേപോലെ തന്നെ ചില സ്ഥലത്തൊന്നും എലമെന്റ്സിന്റെ ആറ്റോമിക് മാസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു
നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുള്ള ആറ്റോമിക് മാസ് തെറ്റായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പം ചില ആൾക്കാരുടെ ആറ്റോമിക് മാസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റി. ഫോർ എക്സാമ്പിൾ, ബെറിലിയത്തിന്റെ ആറ്റോമിക് മാസ് അങ്ങനെ നമുക്ക് തിരുത്താൻ പറ്റി. അതേപോലെ തന്നെ ചില കള്ളികളൊക്കെ അദ്ദേഹം ഒഴിവാക്കി വിട്ടു. എന്തിനു വേണ്ടിയിട്ട്? ഈ ഫ്യൂച്ചറിൽ കണ്ടുപിടിക്കാനുള്ള എലമെന്റ്സിന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിൽ കുറച്ച് സ്പേസ് ഒക്കെ വേക്കന്റ് ആക്കിയിട്ടു. അപ്പൊ ഇത്രയാണ് അദ്ദേഹത്തിന്റെ അഡ്വാൻറ്റേജ്. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിൽ എന്തില്ല, നോ പ്രോപ്പർ പൊസിഷൻ ഫോർ ഹൈഡ്രജൻ. ഹൈഡ്രജന് പ്രോപ്പർ പൊസിഷൻ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയില്ല. കാരണം ഹൈഡ്രജന് ഫസ്റ്റത്തെ ഗ്രൂപ്പായിട്ടും എയ്ത്ത് ഗ്രൂപ്പുമായിട്ടും എന്താ പറയുക, റിസംബിൾനെസ് ഉണ്ട്. അപ്പൊ നോ പ്രോപ്പർ പൊസിഷൻ ഫോർ ഹൈഡ്രജൻ. സെക്കൻഡ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഹാർഡ് മെറ്റൽസ് ആയ കോപ്പർ, സിൽവർ ഒക്കെ അദ്ദേഹം ആരുടെ കൂടെ ക്ലാസിഫൈ ചെയ്തു, സോഫ്റ്റ് മെറ്റൽ ആയിട്ടുള്ള സോഡിയം പൊട്ടാസ്യത്തിന്റെ കൂടെ അദ്ദേഹം വെച്ചു. അതേപോലെ തന്നെ ചില കേസിലൊന്നും ആറ്റോമിക് മാസ് ഇൻക്രീസിംഗ് ഓർഡറിലാണ് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. പക്ഷെ ചില കേസിലൊന്നും ഈ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടില്ല. അപ്പൊ ദീസ് ആർ ദി ത്രീ ലിമിറ്റേഷൻസ് ഓഫ് മെന്റലി പീരിയോഡിക് ടേബിൾ. ദെൻ ഇങ്ങനെ ലിമിറ്റേഷൻ ഒക്കെ ഉണ്ടായപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നു ആര്, മോസ്റ്റ്ലി. ദെൻ വാട്ട് ഇസ് എ മോഡേൺ പീരിയോഡിക് ലോ? ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദെയർ ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത് ആര്, മോസ്റ്റ്ലി. അപ്പം ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് നമുക്ക് ഇന്ന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ. ദെൻ ഈ പീരിയോഡിക് ടേബിളിൽ, മോഡേൺ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പ്സ് ആൻഡ് 7 പീരീഡ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് ഒരു ആറ്റോമിക് അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ ആറ്റോമിക് നമ്പർ കിട്ടിയാൽ അതിന്റെ പൊസിഷൻ ഇൻ്റെ പീരിയോഡിക് ടേബിൾ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ആറ്റോമിക് നമ്പർ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യാം? അതെ, ഫോർ എക്സാമ്പിൾ സോഡിയം, സോഡിയത്തിന്റെ പൊസിഷൻ ഇൻ പീരിയോഡിക് ടേബിൾ എന്താണ്, അതെ ഏത് ഗ്രൂപ്പിലാണ്, ഏത് പീരീഡിലാണ്, എങ്ങനെയാണ് ഗ്രൂപ്പ് നോക്കുക, നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 11 ആണ് സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ, 2, 8, 1 ആണ് എന്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഏത് ഗ്രൂപ്പ് ആണ് എന്ന് നോക്കുക, ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ആണ്. വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ ആ നമ്പർ. സോ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ 1 or 2 ആണെങ്കിൽ എന്തായിരിക്കും, അവരുടെ ഗ്രൂപ്പ് നമ്പറും 1 or 2 ആയിരിക്കും. ദെൻ ദാറ്റ് എലമെന്റ് കണ്ടെയ്ൻ മോർ ദാൻ 2 വാലൻസ് ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മോർ ദാൻ 2 വാലൻസ് ഇലക്ട്രോൺ ആണെങ്കിൽ ജസ്റ്റ് ആഡ് 10 ടു ദി നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ, എന്നിട്ട് നമ്മൾ വേണം ഗ്രൂപ്പ് നമ്പർ പറയാൻ. ഫോർ എക്സാമ്പിൾ സോഡിയം, സോഡിയം എന്താണ്, 11 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, 2, 8, 1 ഇസ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ആണ്. സോ ഏതായിരിക്കും ഗ്രൂപ്പ് നമ്പർ, ഫസ്റ്റ് ഗ്രൂപ്പിൽ എലമെന്റ് ആയിരിക്കും സോഡിയം. കാൽഷ്യം 20 ആണ് ആറ്റോമിക് നമ്പർ, 2, 8, 8, 2 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, 2 ആണ് വാലൻസ് ഇലക്ട്രോൺ. സോ സെക്കൻഡ് ഗ്രൂപ്പിലായിരിക്കും കാൽഷ്യം ഉണ്ടാവുക. ദെൻ അലൂമിനിയം, അലൂമിനിയം 13 ആണ് ആറ്റോമിക് നമ്പർ, 2, 8, 3 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പം രണ്ടിൽ കണ്ട വാലൻസ് ഇലക്ട്രോൺ രണ്ടിൽ കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വാലൻസ് ഇലക്ട്രോണിന്റെ കൂടെ ഒരു 10 കൂട്ടിയിട്ട് വേണം നമ്മൾ എന്ത് പറയാൻ, ഗ്രൂപ്പ് നമ്പർ പറയാൻ. സോ 13th ഗ്രൂപ്പിലായിരിക്കും അലൂമിനിയത്തിന്റെ പൊസിഷൻ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. ഇനി ഏത് പീരീഡിലാണ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ദ നമ്പർ ഓഫ് പീരീഡ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഷെൽസ് ഓഫ് ആൻ ആറ്റം. ഫോർ എക്സാമ്പിൾ സോഡിയം 11 ആണ്, 2, 8, 1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എത്ര ഷെൽസ് ഉണ്ട്, KLM, 3 ഷെൽസ് ഉണ്ട്. തേർഡ് പീരീഡിലായിരിക്കും എന്ത് സോഡിയത്തിന്റെ പൊസിഷൻ. സോഡിയത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് തേർഡ് പീരീഡ് ഫസ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, ദെൻ ബെറീലിയം, ബെറീലിയം ആറ്റോമിക് നമ്പർ 4 ആണ്, 2, 2. സോ രണ്ട് ഷെല്ലേ ഉള്ളൂ. സോ സെക്കൻഡ് പീരീഡിലായിരിക്കും ബെറീലിയത്തിന്റെ പൊസിഷൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പൊസിഷൻ ആൻഡ് അതേപോലെ തന്നെ അതിന്റെ ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറൊരു കാര്യമാണ് അതിന്റെ ജനറൽ ട്രെൻഡ്സ്. അതിന്റെ ട്രെൻഡ്സുകൾ എന്തൊക്കെ, അതായത് ഒരു ഗ്രൂപ്പിൽ അതിന്റെ ആറ്റോമിക് സൈസിന് ഗ്രൂപ്പ് നിന്ന് താഴേക്ക് പോകുമ്പോൾ, മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പിരീഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റോമിക് സൈസിന് എന്ത് സംഭവിക്കുന്നു, അങ്ങനത്തെ ട്രെൻഡ്സിൽ നമ്മൾ പറയുന്നത് ആറ്റോമിക് സൈസ് പറയുന്നുണ്ട്, അയണൈസേഷൻ എനർജി പറയുന്നുണ്ട്. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, അയണൈസേഷൻ എനർജി ഇറ്റ് ഇസ് ദി എനർജി റിക്വയർഡ് ടു റിമൂവ് മോസ്റ്റ് ലൂസ്ലി ബോണ്ടഡ് ഇലക്ട്രോൺ ഫ്രം ആൻ ആറ്റം. ഇപ്പൊ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ നമുക്ക് കൊടുക്കേണ്ട എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്,
ionization energy ennu parayam. So ionization energy is the energy required to liberate or required to remove the most loosely bonded electron from the outermost shell of an isolated gaseous atom. Okay, so outermost shell il nunnu or electron ne porathekku vidanu nammal kodukkanda energy aanu endu ionization energy ennu parayam. So what is the trend of ionization energy? So nammal nokkanam oru group il nokka, what is the trend of ionization energy in a group? ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് സൈസ് ഓഫ് ദി ആറ്റം ഈസ് ഇൻക്രീസിങ് ബിക്കോസ് ദി നമ്പർ ഓഫ് ഷെൽസ് ആർ ഇൻക്രീസിങ് അല്ലെ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ട് സോ സൈസ് കൂടുന്നുണ്ട് സോ ആറ്റത്തിന്റെ സൈസ് കൂടുമ്പം ആറ്റത്തിന്റെ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും കൂടും അതായത് അവർ തമ്മിലുള്ള അട്രാക്ഷൻ കുറയും സോ അട്രാക്ഷൻ കുറഞ്ഞാൽ ഇലക്ട്രോണിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും റിമൂവ് ചെയ്ത് പോകാൻ പറ്റും സോ വാട്ട് ഇസ് ദ ട്രെൻഡ് ഇൻ അയണൈസേഷൻ എനർജി ഇൻ എ ഗ്രൂപ്പ് On moving from top to bottom in a group, the ionization energy decreases. Okay, then what about in a period? In a period, we know that on moving from left to right, size of the atom is decreasing. Okay, size of the atom is decreasing. Because what is it? Our shell-like atoms are not there. Same shell-like atoms are electrons add I condition. So, when the nucleus is charging, the positive charge is there. സ്ട്രോങ് ആയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ അട്രാക്ട് ചെയ്യാൻ കഴിയും സോ സൈസ് ഓഫ് ദി ആറ്റം ഇസ് ഡിക്രീസിങ് സോ ചെറിയ കുഞ്ഞ സൈസ് ആകുമ്പോൾ ന്യൂക്ലിയസ് ആ ഇലക്ട്രോണിനെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കും അപ്പൊ ആ ഇലക്ട്രോണിന് ഈസി ആയിട്ട് പോകാൻ പറ്റൂല സോ ഇൻ എ പീരീഡ് ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എനർജി ഇൻക്രീസസ് ഓക്കെ അയണൈസേഷൻ എനർജി ഇൻക്രീസസ് ദെൻ അപ്പം ഇത്രയൊക്കെയാണ് ട്രെൻഡ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദിസ് അയണൈസേഷൻ എനർജി ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഷെയർ ചെയ്ത കോവാലന്റ് ബോണ്ട് നമുക്കറിയാം ദി ആർ ഫോംഡ് ബൈ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ സോ ആ ഷെയർ ചെയ്ത ഇലക്ട്രോണിനെ തന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയാം സോ ഇലക്ട്രോ നെഗറ്റീവിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് വാട്ട് ദിസ് അയണൈസേഷൻ എനർജി സോ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അപ്പം ഒന്ന് എല്ലാവരും ടോപ്പിക്സിലൂടെ ഒന്ന് പോവാം വേണ്ട സ്ഥലത്ത് വീഡിയോ പോസ് ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം ഓക്കെ ഓൾ ദ ബെസ്റ്റ്